അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതം സ്വിസ് റോൾ കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമാണ്, പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പൊ നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അതിനായി ഞാനിവിടെ രണ്ട് എഗ്ഗ് എടുത്തിട്ട് അതിന്റെ വൈറ്റ് യോക്ക് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന്റെ വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ചെറുതായി ഒന്ന് സ്റ്റിഫായി വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് കാൽ ഗ്ലാസ് പഞ്ചസാര കുറച്ച് കുറച്ചായി ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച എഗ് യോക്സ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പൊ ഒന്ന് സ്റ്റിഫായിട്ട് ക്രീമി കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ അമൃതം പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് തരിച്ചെടുക്കാം. നമുക്കിതൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ബാറ്റർ വെക്കാനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലാണ് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന്റെ എയർ ബബിൾസ് പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു പഴയ ചട്ടി അടിയിൽ വെച്ചിട്ട് നമ്മുടെ പാൻ അതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും 8 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെക്കാം. അത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ മുകളിലൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പൊ ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അടിയിൽ ഒരു ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ അതാ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിന്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഇതിന്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പൊ ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ അമൃതം പൊടി കൊണ്ടുള്ള സ്വിസ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ അഭിപ്രായം പറയണം. അപ്പൊ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു അമൃതം സ്വിസ് റോൾ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇൻഷാല്ലാ പുതിയ വീഡിയോ വീണ്ടും കാണാം. അപ്പൊ അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ബൈ.